ঋত বেলা শুদ্ধ পবন হে মেরে লাডলো জাগো, অমৃত বেলা শুদ্ধ পবন হে মেরে লাডলো জাগো, অখিয়া খোলো শিব শিব বলো, খোলো শিব শিব বলো, বচ্চো আলস ত্যাগো, মেরে লাডলো জাগো, অমৃত বেলা শুদ্ধ পবন হে মেরে লাডলো জাগো। মুরলী কে স্বর মধুর মিলে হ্যায়, মধুবন কে ভী ফুল খিলে হ্যায়, মুরলী কে স্বর মধুর মিলে হ্যায়, মধুবন কে ভী ফুল খিলে হ্যায়, ধরতী জাগি অম্বর জাগা, ধরতী জাগি অম্বর জাগা, তুম ভি লাডলো জাগো, মেরে লাডলো জাগো, জাগো জাগো জাগো। ডাল ডাল পর পঞ্ছী বোলে, কানো মে অমৃত রস ঘোলে, ডাল ডাল পর পঞ্ছী বোলে, কানো মে অমৃত রস ঘোলে, প্রভু মিলন কা ইহি সময় হে, প্রভু মিলন কা ইহি সময় হে, ব্রহ্ম মুহূর্ত হে জাগো, মেরে লাডলো জাগো, জাগো জাগো জাগো। সোবত হ্যায় সো খোবত হ্যায়, জাগত হ্যায় সো পাবত হ্যায়, সোবত হ্যায় সো খোবত হ্যায়, জাগত হ্যায় সো পাবত হ্যায়, বাবা কি প্যারি বাণী মিঠি বাণী শুন, প্যারে বচ্চো জাগো, মেরে লাডলো জাগো, অমৃত বেলা শুদ্ধ পবন হে মেরে লাডলো জাগো, অখিয়া খোলো শিব শিব বলো, অখিয়া খোলো শিব শিব বলো, বচ্চো আলস ত্যাগো, মেরে লাডলো জাগো, মেরে লাডলো জাগো, মেরে লাড
ॐ शांति।
വിശ്വമംഗളകാരി. ശിവബാബേ, സ്നേഹത്തോടെ നമ്മുടെ വാസസ്ഥാനത്തേക്ക് വീട്ടിലേക്ക് വിളിക്കൂ. അതിനായി ദീപം തെളിയിക്കാം. ശരീരമാകുന്ന വിളക്കിൽ പുരികമധ്യത്തിൽ ആത്മദീപം പ്രകാശിപ്പിക്കൂ. ഞാൻ ബാബയുടെ കുട്ടിയാണ്. ഈ ബ്രഹ്മമുഹൂർത്തം എനിക്കെൻ്റെ ബാബയോടൊപ്പം ഇരിക്കാനുള്ള ഈശ്വരീയ സുഖാനുഭൂതിക്കുള്ള വേളയാണ്. വിശ്വമംഗളകാരിയായ പരമദീപത്തിനടുത്തേക്ക് പോകാം. പരംധാമം ഏറ്റവും വലിയ ക്ഷേത്രം. പരിധിയില്ലാത്ത ക്ഷേത്രം. സദാ പ്രകാശിക്കുന്ന പരമ്പുരൾ. അമ്പലവും ആൽത്തറയുമൊന്നുമില്ലാതെ ഓങ്കാരസ്വരൂപം. പരമദീപം മുഴുവൻ വിശ്വത്തിന് വെളിച്ചം നൽകിക്കൊണ്ട് പരമചൈതന്യം എൻ്റെ ബാബ. ഈശ്വര ദർശനത്തിൻ്റെ സായുജ്യം നുകർന്നുകൊണ്ട് Thank you.
ബാബയെ താഴേക്ക് വീട്ടിലേക്ക് വിളിക്കും. ബ്രഹ്മമുഹൂർത്തത്തിൽ സർവീശ്വരൻ മുഴുവൻ വിശ്വത്തിലേക്കും തൻ്റെ മംഗളകാരിയായ പരമപ്രകാശം പരത്തിക്കൊണ്ട് എൻ്റെ അരികിലേക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് ഈശ്വരീയ സായുജ്യം പകർന്ന് ശക്തി പകരുകയാണ് ബാബ. പരമാത്മ ചൈതന്യം മുഴുവൻ നിറയുകയാണ്. മനസ്സും ശരീരവും ദിവ്യമാക്കുകയാണ്. ഈശ്വരീയ സുഖം കൊണ്ട് മനസ്സും ശരീരവും പുളകിതമാക്കുകയാണ്. ബാബയുടെ വരദാനം ആ ശരീരം മുഴങ്ങുകയാണ്. വിശ്വമംഗളകാരീ ഭവ. സുമംഗളവും കുടുംബമംഗളത്തിനും സർവരുടെയും മംഗളത്തിനുമായി ബാബ എനിക്ക് സകാശ നൽകുകയാണ്.
അനുഗ്രഹാശിസ്സുകൾ നൽകുകയാണ്. ഈശ്വരീയ ശക്തി നിറയുന്ന മനസ്സ്, ആ കരണ്ട ശരീരമാസകലം ഒഴുകി തലച്ചോറ് മുതൽ കൈകാലുകൾ വരെ ശരീരത്തിലെ സർവാവയവങ്ങളും മംഗളകാരി കർത്തവ്യങ്ങൾക്കായി ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളെ ഉപയോഗിക്കൂ. മാസ്റ്ററും വിശ്വമംഗളകാരിക്ക് സേവനം ചെയ്യാനായി സർവകർമ്മേന്ദ്രിയങ്ങളും സമ്പൂർണ്ണ സുസജ്ജമാണിപ്പോൾ. ബാബ, സർവ കുടുംബാംഗങ്ങൾക്കും മംഗളകാരി ഭവ വരദാനം നൽകുകയാണ്. സർവാത്മാക്കളും ഈശ്വരീയ അനുഗ്രഹാശിസ്സുകൾ സകാശപ്രാപ്തമാക്കി ഭവനം മുഴുവൻ ഈശ്വര ചൈതന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സ്നേഹത്തോടെ ഉണർന്നെഴുന്നേറ്റ് ബാബയെ ഓർമ്മിക്കുന്നതിന് റിട്ടേണായി ബാബ സ്വയം വന്ന് വരദാനം നൽകിയിട്ട് പോകുന്നു. ഞാനും ബാബയോടൊപ്പം പോകുകയാണ്. പരമധാം വീട്ടിലേക്ക് ബാബ
ബാബയെ പോലെ എനിക്കും മനസാ വാച കർമ്മണ ശരീരം മനസ്സ് ധനം സദാ മംഗളകാരി കർത്തവ്യങ്ങൾ ചെയ്യണം. സങ്കല്പം ബാബയുടെ അടുത്ത് സമർപ്പിച്ചതും ബാബയുടെ കിരണങ്ങളാകുന്ന കൈകൾ ആ കൈകൾക്കുള്ളിലേക്ക് ഞാൻ ഈശ്വരീയ അനുഭൂതിയിലേക്ക് ബാബ തൻ്റെ കരങ്ങൾ നീട്ടി എന്നെ ചേർത്ത് പിടിച്ച് സർവശക്തികളും കൈമാറുകയാണ്. ബാബയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുമ്പോൾ ബാബയുടെ ഹൃദയം മന്ത്രിക്കുന്നത് എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. നിശബ്ദതയിലെ ശബ്ദം കുഞ്ഞേ, ബാബയ്ക്ക് എന്തുകൊണ്ടാണ് സർവരുടെയും മംഗളം ചിന്തിക്കാനും ചെയ്യാനും കഴിയുന്നതെന്നറിയാമല്ലോ. ബാബ സ്നേഹത്തിൻ്റെ കടലാണ്. എൻ്റെ കുട്ടിയും ബാബയ്ക്ക് സമാനമായിത്തീരും. ബാബയുടെ മഹിമകളെല്ലാം കുട്ടിയുടേതാക്കും. അൺകണ്ടീഷണൽ ലവ് ഒരു വ്യവസ്ഥയുമില്ലാത്ത ആത്മീയ സ്നേഹം സർവാത്മാക്കളെ പ്രതിയും ഉണ്ടാകുമ്പോഴേ വിശ്വമംഗളകാരിയാകാൻ കഴിയും.
ബാബയുടെ ഹൃദയത്തിൽ ചേർന്നിരുന്നു. എൻ്റെ ഹൃദയവും അതിവിശാലമാക്കുകയാണ്. ജ്ഞാനപ്രകാശത്താൽ സ്നേഹത്തിൻ്റെ വെളിച്ചത്താൽ ത്രികാലദർശിയാക്കുകയാണ് ബാബ എന്നെ. ത്രികാലദർശിയായി വ്യവഹരിക്കൂ കുട്ടി, എങ്കിൽ ബാബയെപ്പോലെ മംഗളകാരിയാകാം. ബാബ ഏകകാലത്തിൽ ആരെയും കാണാറില്ല. മക്കളുടെ ത്രികാലവും അറിയുന്നത് കൊണ്ടാണ് ഓരോരോ കുട്ടിയെ പ്രതിയും മംഗളകാരിയായിരിക്കാൻ കഴിയുന്നത്. പരമാത്മാ ഹൃദയത്തിൽ നിന്നുള്ള ഈശ്വരീയ തരംഗങ്ങൾ എൻ്റെ ഹൃദയത്തിലും ശുദ്ധീകരണം നടത്തുകയാണ്. പരിധിയില്ലാത്ത മനോഭാവത്തിനുടമയാക്കി മാറ്റുകയാണ് ബാബ എന്നെ. ആവർത്തിച്ച് ബാബ ഈ പാഠമുറപ്പിച്ചു തരാണ്. കുട്ടി, ആത്മാവാണെന്ന് ഇടിച്ചിടിച്ചുറപ്പിക്കും. എങ്ങനെയുള്ള ആത്മാവാണ്? വിശ്വമംഗളകാരിയായ ബാബയുടെ കുട്ടി, മാസ്റ്റർ വിശ്വമംഗളകാരി. Thank you.
ബാബ എനിക്ക് ട്രെയിനിങ് തരികയാണ്. മടിയിലിരുത്തി എങ്ങനെ നാടകശാലയിൽ പോയി കർമ്മേന്ദ്രിയങ്ങളെ ആധാരമാക്കുമ്പോൾ ഓരോ ഇന്ദ്രിയങ്ങളിലൂടെയും മംഗളം ചെയ്യണം. മംഗളകാരി കുട്ടിയുടെ സങ്കൽപ്പം എങ്ങനെയിരിക്കണം? സമ്പൂർണ്ണ വ്യർത്ഥ മുക്തം. കുട്ടിയുടെ വ്യർത്ഥ സങ്കൽപ്പങ്ങൾ മാത്രമല്ല, കുട്ടി ആരോടൊപ്പം ഇടപഴകുന്നു സർവരുടെയും, സമസ്ത വിശ്വത്തിലെ ആത്മാക്കളുടെ ഉള്ളിൽ നിന്നും വ്യർത്ഥം പോകുന്നതിന് സമർത്ഥ വിചാരങ്ങളുടെ ഒഴുക്കിലൂടെ നിരന്തരം വിശ്വമംഗളം ചെയ്യണം. ഫുൾ ഡേ ചെയ്യാനുള്ള ഹോംവർക്ക് ബാബ. എനിക്ക് പ്രാക്ടീസ് തരണം. വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം? സാമ്പിൾ കാണിച്ചു തരികയാണ് ബാബ. കുഞ്ഞെ, ബാബ ദിവസവും മധുരമായ കുട്ടിയെന്നല്ലേ വിളിക്കാറുള്ളൂ? കുട്ടിയിൽ എന്തെല്ലാം കയ്പുണ്ടെങ്കിലും ബാബ അത് കാണാറില്ലല്ലോ, ആ പേരിൽ വിളിക്കാറില്ലല്ലോ. എൻ്റെ കുട്ടി എന്തായിത്തീരണമോ ആ പേരിട്ടാണ് ബാബ വിളിക്കുന്നത്. അതുപോലെ കുട്ടിയും വിശ്വമംഗളകാരിയായി എല്ലാ ആത്മാക്കളെ പ്രതിയും അവരെങ്ങനെയായിരിക്കണമോ അങ്ങനെയുള്ള വാക്കുകൾ തന്നെ അവരോട് പറയും. മാതാപിതാവ് തൻ്റെ കുട്ടിക്ക് പാഠങ്ങൾ നൽകുന്നത് പോലെ ശിവബാബ മടിയിലിരുത്തി മുഴുവൻ ദിവസത്തേക്കുള്ള
ശിക്ഷണങ്ങൾ നൽകി അലങ്കരിക്കുകയാണ്. പാപിടകിരണങ്ങൾക്കുള്ളിൽ മനസ്സ് സമ്പൂർണ്ണ വ്യർത്ഥ മുക്തമായി, ബുദ്ധി ദിവ്യമായി, സംസ്കാരം ശുദ്ധീകരിക്കപ്പെടുകയാണ്. ക്രോധത്തിൻ്റെയോ ആവേശത്തിൻ്റെയോ അംശമാത്രം അല്പമെങ്കിലും അണുണ്ടെങ്കിൽ ആ അണുക്കളെല്ലാം ജ്ഞാനസൂര്യൻ്റെ കിരണങ്ങൾക്കുള്ളിലിരുന്ന് സമ്പൂർണ്ണ ശുദ്ധീകരണം നടക്കുകയാണ്. ശാന്തിയുടെ ശീതള ദേവിയായി, ദേവനായി മമ്മയ്ക്ക് സമാനമായി തീരാനുള്ള എൻ്റെ വ്രതത്തിന് ബാബ കരുത്തേകുകയാണ്. സൂക്ഷ്മവദനവാസിയായ ബാപ്താദയുടെ അരികിലിരിക്കും. ബാപ്താദയ്ക്കൊപ്പം സമ്പൂർണ്ണ ഫരിസ്ത മമ്മയുമുണ്ട്. ബാപ്താദയും അമ്മയും കരണ്ട് നൽകുകയാണ്. Thank you.
ബ്രഹ്മബാബയെ പോലെ, മമ്മയെ പോലെ, സദാ സർവരുടെയും മംഗളകാരിയായി തീരാൻ വരം നൽകുകയാണ് എനിക്ക്. ലൗകികത്തിലും ബ്രഹ്മബാബ ഒരിക്കലും ദേഷ്യപ്പെട്ടിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ട്. മമ്മയുടെ മുഖത്തൊരാവേശം പോലും ആരും കണ്ടിട്ടില്ല. ബാബയുടെയും മമ്മയുടെയും മുന്നിൽ എൻ്റെ അലൗകിക മാതാപിതാവിൻ്റെ ചുവടുകളെയാണ് എനിക്കും പിന്തുടരേണ്ടത്. മമ്മയുടെ ഈ സ്മൃതി ദിനത്തോടനുബന്ധിച്ച സംസ്കാര ശുദ്ധീകരണ ഭട്ടിയിലാണ് ഞാൻ. ക്രോധത്തിൻ്റെ മേൽ എനിക്കും സമ്പൂർണ്ണ വിജയം പ്രാപ്തമാക്കുന്നതിനായി മുഴുവൻ ദിവസത്തിൻ്റെ എൻ്റെ ദിനചര്യ ഞാൻ ബാബയുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ഫുൾ ഡേ കാര്യവ്യവഹാരം എവിടെയൊക്കെയാണ്, ആരോടൊപ്പക്കായാണ്, എപ്പോഴാണ് വാക്കുകൾ, പെരുമാറ്റം, നിയന്ത്രണം വിട്ടു പോകാറുള്ളത്, എല്ലാം ബാബയ്ക്ക് മുന്നിൽ, മമ്മയ്ക്ക് മുന്നിൽ സമർപ്പിച്ച് എൻ്റെ പ്രാക്ടിക്കൽ ലൈഫിൽ സ്പിരിച്വലി ആത്മീയമായി ജീവിക്കാനുള്ള ലക്ഷ്യം മമ്മ മമ്മയുടെ ജീവിതത്തിലെ സ്പിരിച്വാലിറ്റി കാണപ്പെട്ടിരുന്നു. അതേ ലക്ഷ്യത്തോടുകൂടി കർമ്മക്ഷേത്രത്തിലേക്ക് ഇറങ്ങുകയാണ് ഞാൻ. ഇന്ന് ഫുൾ ഡേ എൻ്റെ ആക്ടിവിറ്റി മമ്മയ്ക്ക് സമാനമായ സ്ഥിതി. ഇതാണ് ഇന്നത്തെ ലക്ഷ്യം. അല്പം പോലും മൂഡ് ചേഞ്ചാകാത്ത ഏകരസവസ്ഥ
ഇന്ന് എന്തൊക്കെ ടെസ്റ്റ് പേപ്പർ ഉണ്ടായാലും അമ്മയെപ്പോലെ ഞാൻ അചഞ്ചലമായ ഇളകാത്ത ഏകരസവസ്ഥയിലിരുന്ന് ഇന്നത്തെ അഭിനയം മുഴുവൻ പൂർത്തിയാക്കും. ഓം ശാന്തി. Thank you.